എടാ ഒരു കിളവിയും കൂടി വന്നിട്ടുണ്ട്. ഉമ്മുമ്മ എടന്ന ഉപ്പുപ്പെടന്നൊക്കെ പറയണ കേട്ട്. ദേ എത്രയും പെട്ടെന്ന് ആ സാധനത്തിന് ഇവിടുന്ന് പമ്പെടുത്തണം. ഉമ്മുമ്മ വരുമെന്ന് പറഞ്ഞിരുന്നു. അവരാള് പെശുകാണേ. അവര് കളരിയൊക്കെ പഠിച്ചിട്ടുള്ള സ്ത്രീയാ. മൂന്നാം മുറയൊക്കെ നന്നായിട്ട് അറിയാം. അപ്പൊ പിന്നെ അവരുടെ മൂന്നാം മുറ പോയി പടി നോക്കാൻ പറ. എടൂ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങള്. അവസാനം കിടന്ന് കൈയും കാലോട്ട് അടിക്കരുത്. പെണ്ണുങ്ങളെ ശല്യം ചെയ്യുന്നവരെ ഉമ്മുമ്മ വെച്ചേക്കത്തില്ല. ചില രാജ്യങ്ങളിൽ പെണ്ണുങ്ങളെ ശല്യം ചെയ്യുന്നവരെ പരസ്യമായിട്ട് കഴുത്ത് വിട്ടു. ഓ, അതുകൊണ്ട് അവിടുത്തെ വായി നോക്കികൾ കഴുത്തില്ലാതല്ലേ നടക്കണത്? ഒന്ന് പോരാപ്പൻ. എന്റെ ജാതകത്തിൽ പെണ്ണുങ്ങളെ നോക്കണോന്നാ. എന്നാൽ എനിക്ക് ഐശ്വര്യം ഉണ്ടാവോത്രേ. ആ, ഉമ്മുമ്മങ്ങ വന്നില്ലേ, ഇനി ഐശ്വര്യക്കെടുത്ത് തുടങ്ങും. ദേ അങ്ങനെ വല്ലതുണ്ടെങ്കിൽ അവരെ പെട്ടെന്ന് പറഞ്ഞു വിട്ടോണം, അല്ലെങ്കിൽ നിനക്ക് ഐശ്വര്യക്കെടുത്ത് തുടങ്ങും. പിന്നെ അവര് മൂന്നാമറ പ്രയോഗിക്കുന്നതേ നിന്റെ ശരീരത്തായിരിക്കും. എടാ, ഒരു ഞാനിന്മേൽ കളിയാണ് നിന്റെ ജീവിതം. ഞാൻ ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്യുന്നു, നീ തെറ്റുകൾ മാത്രം ചെയ്യുന്നു. അപ്പൊ മൂടേണ്ടത് നിന്റെ കടമയാണ് എന്റെ തെറ്റുകൾ. അല്ലെങ്കിൽ നിന്നെ മൂടും, എല്ലാവരും കൂടി ചേർന്ന് മണ്ണിട്ട്. അതോർത്തോ. ദേ, നമുക്ക് രണ്ടുപേർക്കും കൂടി ചേർന്ന് എല്ലാവരെയും പറ്റിച്ച് ഒരു വിധത്തിൽ അങ്ങ് മുന്നോട്ട് പോകാം. വലിയ പരിക്കില്ലാതെ ആലോചിക്ക്. എല്ലാത്തിനെയും ശല്യം ചെയ്ത് ഓടിക്കാൻ പറഞ്ഞിട്ട് ഓരോന്നിനെ ഇങ്ങോട്ട് കെട്ടിയെടുക്കുക. ഇവരുടെ വരവ് ഞാനും ഭയന്നിരിക്കുമായിരുന്നു. രഹനയുടെ വീട്ടിലുള്ളവരും ബന്ധുക്കളും നാട്ടിലുള്ളവരും വരെ ഭയക്കുന്ന സാധനമാണ്. ആ, ഇനി എന്തൊക്കെ ഉണ്ടാവുമെന്ന് കണ്ടറിയണം. നീ മയ്യത്താകും, അതായിരിക്കും അവസാനം. ഉമ്മുമ്മ എത്തി. അതിന്റെ അസ്വസ്ഥതകൾ ഒരാൾ കൂടെ തുടങ്ങി. എന്റെ വാപ്പാക്ക് ഞമ്മളിങ്ങ വന്നടാ മോനെ. ഉമ്മുമ്മ വരാത്തതിന്റെ എല്ലാ കുഴപ്പങ്ങളും ഉണ്ടായിരുന്നു. ഇനിയാ ഈ വീടൊരു താളത്തിൽ പോവാൻ പോകുന്നത്. മോന്റെ ഉമ്മ ആശുപത്രി വിട്ടതുകൊണ്ട് എല്ലാരും കൂടി അങ്ങോട്ട് വരാൻ ഞമ്മൾ പറഞ്ഞേനെ. പിന്നെ മോന്റെ ബാപ്പയെ കുറിച്ച് കേട്ടപ്പോ ആളെ ഒന്ന് നന്നാക്കണമെന്ന് തോന്നി. അതാരും വിചാരിച്ചിട്ടും നടക്കാത്ത കാര്യ. അതൊക്കെ ഞമ്മള് നടത്തി കാണിച്ചു തരാം. പിന്നെ മോന് വിഷമമൊന്നും ഉണ്ടാകാതിരുന്നാ മതി. ഉമ്മ ഈ കിടപ്പ് കിടക്കുമ്പോ ബാപ്പ കാണിക്കുന്ന തോന്നിവാസങ്ങളാ എന്നെ വിഷമിപ്പിക്കുന്നത്. അതൊക്കെ പടച്ചോന് നിരക്കാത്ത പ്രവൃത്തിയാ മോനെ. അത് കേട്ടപ്പോ മുതൽ ഞമ്മൾ ഉറഞ്ഞു തുള്ളുമായിരുന്നു. ഇക്കണക്കിന് ഉമ്മാക്ക് ആവത് വേണോന്ന് അങ്ങേർക്ക് ഒരു വിചാരം ഉണ്ടാകത്തില്ലല്ലോ. അങ്ങനെ അല്ലായിരുന്നു ബാപ്പ. ഈ അടുത്തിടെയാട്ടാ മാറിയത്. പഴയപടിയാക്കി എടുക്കാ ഓനെ. നീ ഒന്ന് സമാധാനപ്പെടു, ഞമ്മൾ അടുക്കളയൊക്കെ ഒന്ന് കാണട്ടെ. എന്തൊക്കെ നടക്കുമെന്തോ. ഹലോ, ആ ഞാൻ എന്താ വരുന്നു. പ്രകാശന, അവന്റെ മാമ വന്നെന്ന്. ഞങ്ങൾ തമ്മിൽ ഗൾഫിൽ ഒരുമിച്ച ജോലി ചെയ്യുന്നത്. ഞാൻ ഒന്ന് കണ്ടിട്ട് വരാം. ശരി. അല്ല, ഞാൻ വിളിച്ചതേ മോൻ ആ ചെക്ക് പ്രസന്റ് ചെയ്തോന്ന് അറിയാനാ. നാളെയല്ലേ ഡേറ്റ്? ആ, അപ്പൊ അത് ഓർമ്മയുണ്ടല്ലേ. അങ്കിള് തന്ന ചെക്കല്ലേ, അത് എപ്പോഴായാലും പാസ് ആവുമെന്ന് എനിക്കറിയാം. അതെ അതെ, പിന്നെ അത് എപ്പോഴെങ്കിലും പ്രസന്റ് ചെയ്താ പോരെ. അത് ശരിയാ. സൂര്യേട്ടൻ എത്തിയോ? ഞാൻ ആ ചെക്കിന്റെ കാര്യം പറയായിരുന്നു. നാളെ തന്നെ പ്രസന്റ് ചെയ്യണേ സൂര്യേട്ട. 10 ലക്ഷം ഞാൻ അങ്കിളിന് കൊടുത്തത്. അതിന്റെ പലിശയായാൽ പോലും 10 or 12 ലക്ഷം രൂപ തന്നാ മതി. ഇതിപ്പോ തന്നിരിക്കുന്നത് 50 ലക്ഷമാ. ഞങ്ങൾ അത്രയും തന്നാ മതിയോ മോനെ? എന്നുവെച്ചാ കല്യാണം കഴിച്ചെങ്കിലും ഡവറിയായിട്ടൊന്നും തന്നില്ലല്ലോ ഞങ്ങള്. അതെ, ഈ സ്ത്രീധനത്തോടൊന്നും വലിയ താല്പര്യമില്ല. മനസമാധാനം തരുന്ന ഒരു ഭാര്യയായിരുന്നു ആവശ്യം. അതേതായാലും ഞാൻ പ്രതീക്ഷിച്ചതിനപ്പുറം എനിക്ക് കിട്ടി. അതാ എനിക്ക് കിട്ടിയ യഥാർത്ഥ സ്ത്രീധനം.
മോൻ അങ്ങനെ പറയുമ്പോഴും ആ നന്മ ഞങ്ങൾ കണക്കിലെടുക്കണ്ടേ? അല്ല പിന്നെ നീ ഇപ്പൊ എന്താ അധികം ഇങ്ങോട്ടങ്ങ് വരാത്തേ? അവിടെ ഒരു ബ്രിഗേഡിയർ, ഇവിടെ ഒരു കേണല്, രണ്ടാളെയും കൊണ്ട് സൂര്യേട്ടന് തലവേദനയാ. കേണലിന് എന്ത് കാര്യത്തിന് സൂര്യേട്ടനെ വേണം അല്ലേ സൂര്യേട്ടാ? അതെ. മോനിപ്പാ രോഹിണിയുടെ വീട്ടിൽ പോകുന്നുണ്ടോ? അല്ല അവരുടെ അനിയത്തി മരിച്ചു പോയെന്നോ അവരെ കൊന്നതാണെന്നോ മറ്റോ ഒക്കെ മോള് പറയുന്നുണ്ടായിരുന്നു. ഞാനതൊന്നും തിരക്കാറില്ല. എങ്കിലും ലച്ചുമോളെ ഇടയ്ക്കൊക്കെ ഇന്ന് പോയി കാണണം. മോ സ്കൂളിൽ പോയി കണ്ടാലും മതി. എത്രയൊക്കെ ആയാലും നിന്റെ സ്വന്തം കുഞ്ഞല്ലേ. ഞാൻ അതും ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുക. ലീനിയുമായി ഈ നാട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ മോൾ അച്ഛനെ ഓർത്ത് സങ്കടപ്പെടാൻ പാടില്ല. അല്ല കുറേ നാൾ കൂടി വന്നതല്ലേ. സൂര്യേട്ടൻ വാ, ഒന്നിച്ചിരുന്ന് എന്തെങ്കിലും കഴിക്കാം. എന്നാ പിന്നെ അങ്കിളും വാ. നിങ്ങൾ പോയി കഴിക്കുന്നേ, എന്റെ സമയമായിട്ടില്ല. അവന്റെ 50 ലക്ഷം. അമ്മച്ചി, ചാല മറക്കുന്നത്തെ നല്ലൊരു മീൻകടയുണ്ട്, അവിടെന്ന് ചോറും മീൻകറിയും വാങ്ങിച്ചു. ഓ, ഇതൊന്നും വേണ്ടായിരുന്നു മോനെ. ഇപ്പൊ വിശപ്പൊന്നും തീരെ ഇല്ല. ചോറ് കഴിക്കാൻ പോകുമ്പം ജോസ് കൂട്ടൻ എന്തെങ്കിലും കഴിച്ചോ എന്ന് ചിന്തിക്കും. പിന്നെ വിശക്കൂല മോനെ. സാർ ഉടനെ ഇങ്ങ എത്തൂല അമ്മച്ചി. വന്നാലും കേസ് നടക്കും. വക്കീല് പറഞ്ഞത് ആ എസ് ഐ എന്ന് പറഞ്ഞവൻ ജോസൂട്ടനെതിരെ ശക്തമായ തെളിവുണ്ടാക്കിയെന്നാണ്. അതുകൊണ്ട് വാദപ്രതിവാദങ്ങളൊക്കെ കഴിയുമ്പോ എന്തായി തീരുമെന്നറിയില്ല. അപ്പോഴേക്കും ലവൻ കുടുങ്ങും, ഇതിനൊക്കെ പിന്നിൽ നിന്ന് പ്രവർത്തിച്ചവൻ. ആ കർത്താവ് അങ്ങനെയൊക്കെ കറക്കി തിരിച്ച് എല്ലാം നേരെ കൊണ്ടുവരുമായിരിക്കും. ജോസാറിനെ കണ്ടിട്ടാ വരുന്നത്. പിന്നെ അവന്റെ മൂന്നാമത്തെ ഭാര്യയും തിരിച്ചറിഞ്ഞു. ഞങ്ങൾക്ക് ഏറെ വേണ്ടപ്പെട്ട ഒരു മുസ്ലിം പെൺകുട്ടിയാ, അതുകൊണ്ട് തന്നെ സാവകാശം പലതും ചെയ്യാൻ കഴിയും. ഈ സാവകാശം അതാ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. ഞാൻ അങ്ങനെ കരുതുന്നില്ല. ദൈവഭാഗ്യം കൊണ്ടാ അവന്റെ മറ്റൊരു ഭാര്യയും എന്റെ പരിചയക്കാരിയായി വന്നത്. അത് മാത്രമല്ല, നന്ദനുമായി വളരെ അടുപ്പമുള്ളൊരു കുട്ടിയാ അവള്. അവളുടെ കുടുംബവും അങ്ങനെ തന്നെയാ. അപ്പൊ കാര്യങ്ങൾ എളുപ്പമായില്ലേ? ഞാനും ലീന ടീച്ചറും ഒക്കെ അന്ധമായി അവനെ വിശ്വസിച്ച പോലെ ഈ പെൺകുട്ടിയും വിശ്വസിക്കുക. അതുകൊണ്ട് അവളെ കാര്യങ്ങൾ ധരിപ്പിക്കാൻ കുറച്ച് സമയമെടുക്കും. അത് കഴിഞ്ഞ് അവന് പണം വന്നു ചേരുന്ന അവസാന മാർഗവും അടയും. എന്തായാലും സൂക്ഷിക്കണം, അവസാന നഷ്ടങ്ങൾ രോഹിണിക്ക് തന്നെ ഉണ്ടാവരുത്. നഷ്ടങ്ങളെല്ലാം ഉണ്ടായില്ലേ, ഇനി പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനില്ല നേട്ടങ്ങളല്ലാതെ. ഏതായാലും അവന്റെ ഒരു ഭാര്യയെ കൂടി തിരിച്ചറിഞ്ഞല്ലോ, അത് ഗുണം ചെയ്യും. മോൾ എന്നതെങ്കിലും കഴിച്ചായിരുന്നോ? എനിക്ക് കുറച്ച് ചോറും കറിയും കൊണ്ടുവന്ന്, ഞാൻ ഒന്നാ രണ്ടാ പിടിയല്ലേ കഴിക്കത്തുള്ളു. അമ്മച്ചി കഴിച്ചോ, എനിക്ക് വേണ്ട. ശരിയെന്നാ രോഹിണി, ഞാൻ കൊണ്ടുവിടാം. വേണ്ട, കൊണ്ടുവിട്ടാലും പൈസ മേടിക്കില്ലല്ലോ, ഒരോട്ടം വെറുതെ കളയണ്ട. പാവം കൊച്ച്, ഇതിന്റെ കാര്യം ആലോചിക്കുമ്പോ എന്റെ സങ്കടം അത്ര വലുതല്ല എന്ന് തോന്നും. ഈ പ്രായത്തിൽ തന്നെ അതിന് എന്തെല്ലാം വേദനകളാ, എന്നാ അതനുസരിച്ച് അതിന് മോശ സ്വഭാവം ഒന്നും ഇല്ലാതാണ്.
ഈ ജില്ലയിൽ നിന്റെ ഒരു കെട്ടിയോളും കൂടെ എത്തിയോളാ. എനിക്ക് ആകെ ഒരു കെട്ടിയോളൂ. അത് നീ എന്റെ അടുത്ത് തന്നെ പറഞ്ഞോടാ. വേറൊരു കെട്ടിയോള് രോഹിണിക്കൊപ്പം ജോലി ചെയ്യുന്നു. ആ ടീച്ചറെ കൊല്ലാൻ എന്നെ ഏർപ്പാടാക്കിയ കഥകളൊക്കെ നീ മറന്നുപോയോടാ. നിന്റെ രഹസ്യങ്ങൾ അറിയാവുന്ന എന്റെ അടുത്ത് തന്നെ വേണോ? വേണോ? നിന്റെ പെങ്ങളിപ്പോ നന്ദന്റെ വീട്ടിലാ. അവൾക്ക് ജീവിക്കാനും പിടിച്ചു നിൽക്കാനുള്ള അവസരം ഉണ്ടാക്കാം ഞാനിപ്പോ. ആ നേരത്തെ പെങ്ങളെ സ്നേഹിക്കുന്ന ആങ്ങളെയാണെങ്കിൽ കൂടെ നിൽക്കണ അവിടെ. അല്ലടാ, ഞാൻ പെങ്ങളെ സ്നേഹിക്കുന്ന ആങ്ങളല്ല. കാരണം അവള് നിനക്കൊപ്പം നിന്ന് ആ കുടുംബത്തെ തകർക്കാനാണ് നോക്കുന്നത്. അതെനിക്ക് നന്നായിട്ടറിയാം. അവളെ ആ വീട്ടിൽ കയറ്റിയത് തന്നെ ഏറ്റവും വലിയ തെറ്റാ. എത്ര അനുഭവം ഉണ്ടായാലും മാറാത്തവളാ എന്റെ പെങ്ങള്. പിന്നെ നീ ജന്മന തന്തയും തള്ളയും ഇല്ലാത്ത പ്രവൃത്തികൾ ചെയ്ത് ജീവിച്ചവനാ. ശരിക്കും നിനക്ക് തന്തയും തള്ളയും ഉണ്ടോടാ? ഇല്ലടാ, ഞാൻ ആകാശത്ത് പൊട്ടി വീണതാ. ഈ ഭൂമി നരകമാക്കാൻ ദൈവം സൃഷ്ടിച്ച അസുരനാ ഞാൻ. നടം നെഞ്ചത്ത് കത്തി കയറ്റിയ ഏത് അസുരനും തീരും. അവസാനിക്കോടെ. നിന്നോട് വായിട്ടല്ലെങ്കിൽ എനിക്ക് താല്പര്യമില്ല. രാഖിയെ കൊന്ന കേസിൽ നീ പെടാതിരുന്നത് നിന്റെ ഭാഗ്യമാ. ജോ സാറിന് പകരം ജയിലിലേക്ക് പോവാൻ തയ്യാറായവനാ ഞാൻ. എന്നിട്ടും ആ പാവത്തിനെ കുടുക്കി. എനിക്കിനി ഒന്നും നഷ്ടപ്പെടാനില്ല, ജീവിക്കണമെന്ന് ആഗ്രഹമില്ല. എന്നാ ഈ ജില്ലയിൽ തന്നെ മൂന്ന് ഭാര്യമാരുടെ നടുവിലാ നീപ്പോ. മലപ്പുറത്തെ കെട്ടിയുള്ള ബന്ധുക്കള് മലപ്പുറം കത്തി എപ്പോഴാ നിന്റെ പള്ളക്ക് കയറ്റുന്നെന്ന് ചിന്തിച്ചാ മതി. നടക്കുക അവൻ. മരിക്കാതെ നീ ജീവിക്കുന്നത് തന്നെ ഭാഗ്യം. ജോസാറിനൊപ്പം ജയിലിലേക്ക് പോയില്ലെങ്കിലും അത് വേണ്ടിവരും. നിന്നെ കൊന്നിട്ട് മര്യാദക്കൊന്നും ജീവിക്കാൻ വയ്യേ. എന്തിനാണ് നീ മാന്യര ചെറുപ്പക്കാരോട് തട്ടിക്കേറിയത്? എന്തിന്റെ കേട നിനക്ക്? ഞാൻ തട്ടിക്കേറിയിട്ടൊന്നുമില്ല സാറേ. ഞാൻ അവനോട് ചില കാര്യങ്ങൾ പറഞ്ഞതാ. എന്ത് കാര്യം? അവന്റെ കാര്യങ്ങള്. എടാ, നിന്റെ പേരിൽ കേസ് ഒരുപാടാ. ഇപ്പോഴും മറ്റൊന്നോട് ജയിലിൽ പോണോ നിനക്ക്? എന്റെ കഴിഞ്ഞ കാലം മൊത്തം മോശമാ സാറേ. എന്നാ ഇപ്പൊ മാന്യായിട്ട് തന്നെ ജീവിക്കുന്നത്? പല കുടുംബങ്ങളെയും കണ്ണീരിലാഴ്ത്തിയിട്ടുണ്ട് നീ. പെട്ടെന്നൊരു ദിവസം നീ അങ്ങ് മാന്യനായല്ലേ. അങ്ങനെ കൂടുതൽ മാന്യനാവണ്ടടാ. ഇനി ശരത്തിന്റെ നേർക്ക് നേരെ നിന്ന് സംസാരിച്ച ലോക്കപ്പിലിട്ട് നിന്നെ ഉടച്ചു വാരി ഞാൻ. എന്തരാ പോലീസുകാരനെ തറപ്പിച്ചു നോക്കുന്നെ? ജീവിച്ചു പോയിക്കോട്ടെ സാറേ. സാറിന് എന്നെ കൊടുക്കാനാണെങ്കിൽ രാഖിയെ കൊന്നത് ഞാനാണെന്ന് പറഞ്ഞല്ലോ. ആ ജോ സാറിനെ വിട്ടിട്ട് അപ്പോഴെങ്കിലും എന്നെ ജയിലിലോട്ട് പറഞ്ഞു വിടായിരുന്നല്ലോ. എടാ, യഥാർത്ഥ പ്രതികളാണ് ശിക്ഷിക്കപ്പെടേണ്ടത്. അങ്ങനെയാണെങ്കിൽ ശിക്ഷ കിട്ടേണ്ടത് അവനാ, ശരത്തിനാ. മിണ്ടാടാ, ആ കേസുമായിട്ട് ഒരു ബന്ധമില്ലാത്തവൻ പ്രതിയാണെന്ന് പാടി നടന്ന അങ്ങനെ പറയുന്നത് നിന്നെ നാവിയാൻ പിഴുതുകളയും. നിന്റെ നാഭിയൊക്കെ ചവിട്ടി തരും ഞാൻ. എന്ത് വേണമെങ്കിലും സാറിന് ചെയ്യാം. കാരണം സാർ യഥാർത്ഥ പ്രതിയെ രക്ഷിക്കാനാണ് ശ്രമിക്കുന്നത്. ആരടാ യഥാർത്ഥ പ്രതി? പോലീസ് കണ്ടതിനേക്കാളും കേസ് തെളിയിക്കാൻ മിടുക്കാനോടാ നീ. അത്രയ്ക്ക് തലച്ചോറുണ്ടോ നിനക്ക്? ഉണ്ടോന്ന് ഡാ നീ. മര്യാദക്ക് ജീവിച്ചില്ലെങ്കിൽ നിന്റെ ഓട്ടോയിലിട്ട് നിന്നെ കത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്യും ഞാൻ. നീ വേറൊരുത്തിനെ കുറിച്ച് പറഞ്ഞല്ലോ, ആ കഷ്ണയെ കുറിച്ച്. അവനിനി ജയിലിൽ നിന്ന് ഇറങ്ങാനൊന്നും പോകുന്നില്ല. അതുപോലൊരു പൂട്ടവനെ പൂട്ടിയിരിക്കുന്നത്. റിമാൻഡിന്റെ കാലാവധി കഴിയുമ്പോ കോടതി കൊണ്ടുവരവനെ. പക്ഷെ ജാമ്യം കിട്ടത്തില്ല, അവന്റെ വിധി തീർന്നു. അതിലേക്ക് നീയും പോകാൻ നോക്കണ്ട. മാറ.
ലീനെ 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 എന്താ എന്താ സൂര്യേട്ടാ? ആ ചെക്ക് പ്രസന്റ് ചെയ്തത് ബൗൺസ് ആയി. ആ അക്കൗണ്ടിൽ 50 ലക്ഷം പോട്ട് 5 ലക്ഷം പോലും ഇല്ല. ആകെയുള്ളത് 500 രൂപയാ. എന്താ എന്താ മോൻ പറഞ്ഞ? ആ അക്കൗണ്ടിൽ 500 രൂപയുള്ളെന്നോ? ആ ഇന്നലെ മോടെ മൂത്ത മാമൻ 75 ലക്ഷം രൂപ ഡിപ്പോസിറ്റ് ചെയ്താണല്ലോ. പക്ഷെ അക്കൗണ്ടിൽ പൈസ ഇല്ല. ഞാനാകെ നാണം കിട്ടുപോയി. അങ്കിൾ പറഞ്ഞത് ശരിയാ. ഒരാൾ ഇന്നലെ പണം പിൻവലിച്ചായി മാനേജർ പറഞ്ഞു. ആ കണ്ടോ, ഞാൻ പറഞ്ഞില്ലയോ 75 ലക്ഷം രൂപ ഡിപ്പോസിറ്റ് ചെയ്തു. ആ എനിക്കതറിയായിരുന്നു. അയാൾ എന്നെ ഒന്ന് വിളിച്ചു പറയണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാൻ മോനോട് ചെക്ക് പ്രസന്റ് ചെയ്യണ്ടെന്ന് പറയത്തില്ലായിരുന്നു. സൂര്യേട്ടൻ അവരുടെ മുന്നിൽ നിന്ന് ചൂളി കാണും. എനിക്കിതൊന്നും പരിചയമില്ലല്ലോ. അവിടെ ശരിക്കും വേർത്തു പോയി. അയാൾ ഞാനൊന്ന് വിളിക്കട്ടെ അയാളെ. വേ വേണ്ട വേണ്ട, എന്തെങ്കിലും ആവശ്യം ഉണ്ടായിക്കാണും. സാവകാശം പണം ഇടാൻ പറഞ്ഞാൽ മതി. എങ്കിലും ഞാൻ കൊടുത്ത ചെക്ക് പാസ്സാകാതിരിക്കുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ടാ. കഷ്ടം തന്നെ. പോട്ടെ എങ്കിൽ, ഇതൊക്കെ സ്വാഭാവികമല്ലേ. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇവളുടെ മൂത്ത മാമൻ പുള്ളി ബിൽഡിംഗ് കോൺട്രാക്ടറാ. ഡെയിലി കോടികൾ ട്രാൻസാക്ഷൻ നടത്താറുണ്ട്. അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ഇടയ്ക്ക് മറിക്കും. പുള്ളി എന്തെങ്കിലും ആവശ്യം വന്നപ്പോ ഓർക്കാതെ എടുത്തതായിരിക്കും. അതെ, അബദ്ധം പറ്റിയതാ, അല്ലെങ്കിൽ മാമൻ അങ്ങനെ ചെയ്യില്ല. സാരമില്ല, ഞാൻ ഇന്ന് തന്നെ അത് വിളിച്ച് ക്ലിയർ ചെയ്തോളാം. ഈ പണം കിട്ടുമെന്ന് പറഞ്ഞ് ഞാൻ പല കാര്യങ്ങളും അറേഞ്ച് ചെയ്തിരുന്നു. ആ സാരമില്ല, വേറെ എവിടെന്നെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തോണം. മോന് ബുദ്ധിമുട്ടായില്ലേ? അങ്കിള് മനഃപൂർവ്വം അങ്ങനെ ഒന്നും ചെയ്യില്ലാന്ന് എനിക്കറിയാമല്ലോ. കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവും. ഏതായാലും ഞാൻ കുറച്ച് പൈസ പുറത്തുനിന്ന് അറേഞ്ച് ചെയ്യട്ടെ. അവൻ കുറെ അറേഞ്ച് ചെയ്യും. ഇപ്പൊ തന്നെ അവന് കാര്യങ്ങൾ കുറെയൊക്കെ മനസ്സിലായി കാണും. ആഗ്രഹിച്ചു പോയിട്ട് 50 ലക്ഷം കിട്ടാതായപ്പോ നിരാശയുണ്ടായി കാണും അവന്. അതൊരു ചെറിയ നിരാശയല്ലേ, അത്രയും പോരല്ലോ അവന്. അവൻ്റെ ഒരു നിരാശ ഉള്ളു തുറന്ന് കരയണ്ടേ ആ നായ. ഒരുപാട് പെൺകുട്ടികളുടെയും കുടുംബത്തിൻ്റെയും കണ്ണീരിന് അവനവൻ്റെ ജീവിതം കൊണ്ട് തന്നെ പ്രായച്ചിത്തം ചെയ്യണം. അലയട്ടവൻ പണത്തിനായിട്ട്. കിട്ടാതെ വരുമ്പോൾ അവൻ ചോദ്യങ്ങളുമായിട്ട് എൻ്റെ അടുത്ത് വരട്ടെ, എന്നിട്ട് വേണം അവനുള്ള മറുപടി കൊടുക്കാൻ. എടോ, ഒന്നിച്ച് ജോലി ചെയ്യുന്നവര് അവര് തമ്മിൽ ഈ വിഷയങ്ങൾ സംസാരിച്ചില്ല എന്ന് പറയുന്നത് തന്നെ നാണക്കേടല്ലേ. രണ്ടാളും തമ്മിൽ നേരത്തെ എല്ലാം അറിഞ്ഞിട്ടുണ്ട്, എന്നിട്ട് നിന്നെ മുടിപ്പിക്കാനുള്ള അടവായെടുത്തത്. അവളുമാര് കോടികൾ ഇന്ന് തരും നാളെ തരും എന്നൊക്കെ കരുതി എന്റെ ബാങ്ക് ബാലൻസ് കാലിയാക്കുമല്ലേ. ഒരു വീട് വെക്കാൻ 10-20 ലക്ഷം രൂപ ചെലവാക്കി കഴിഞ്ഞു. മറ്റവൾക്ക് സ്വർണം കാറും ഉൾപ്പെടെ പലതും വാങ്ങിക്കൊടുത്തു. നമ്മള് അതിബുദ്ധി കാണിക്കുമ്പോ തിരിച്ചും പണി കിട്ടുമെന്ന് ഇടയ്ക്കെങ്കിലും ചിന്തിക്കണമായിരുന്നു. അവളുമാർക്ക് അത്ര ബുദ്ധി ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല. എടോ, ലീനയ്ക്ക് അറിയാമായിരുന്നു തനിക്ക് രോഹിണി എന്നൊരു ഭാര്യ കൂടി ഉണ്ടെന്ന്. അതൊക്കെ അവര് തമ്മിൽ സംസാരിക്കുകയും ഒരു ഉടമ്പടി ഉണ്ടാക്കുകയും ചെയ്തു കാണും. അതിന്റെ ഫലമായിട്ടായിരിക്കും തന്നെ മുടിപ്പിച്ചു തുടങ്ങിയത്. ആ സംശയം എനിക്ക് ബലപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അത് തെളിവോടെ കണ്ടെത്തണം. അതിനുവേണ്ടി ഏത് വഴിയിലൂടെ സഞ്ചരിക്കാനും ഞാൻ തയ്യാറാ. അമ്പത് ലക്ഷം കിട്ടിയാ സാറിനൊരു 5 ലക്ഷം തരാമെന്ന് കരുതിയതാ, എന്നിട്ട് ഒരു 5 രൂപ പോലും കിട്ടിയില്ല. രഹന വന്നതാ പിടിവളിയായത്, അല്ലെങ്കിൽ ഇപ്പൊ തെണ്ടാതെ തെണ്ടിയനെ. കാലണ എടുക്കാനില്ലാതെ അവളുമാരുടെ മുമ്പിൽ കൈനീട്ടേണ്ടി വന്നാനെ. അതായിരുന്നു അവളുമാരുടെ ഉദ്ദേശം. തന്നെ പാപ്പരാക്കിയിട്ട് താൻ കിടന്ന് നെട്ടോട്ട് ഓടുന്നത് കാണുക. നമുക്ക് മാത്രമാണ് ബുദ്ധി എന്ന് ചിന്തിക്കുന്നതാണോ തെറ്റ്? ഈ രീതിയിലാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ രഹനയുടെ കയ്യിൽ നിന്നുള്ള വരുമാനവും നിലയ്ക്കും. അവളുമാര് കണ്ടെത്തുവാ പെങ്കുച്ചനെ. അവളും കൂടി എല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല. 3 പേരും കൂടി അംഗം തുടങ്ങും. അതോടെ നിന്റെ കാര്യത്തിലൊരു തീരുമാനമാവും.
രാഖി മരിച്ച ശേഷം രോഹിണി തനി സ്വരൂപം പുറത്തെടുത്തിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആ കൊലയാളി എന്ന അർത്ഥത്തിൽ അവൾ സംസാരിച്ചു തുടങ്ങിയ വിവരം. അതെ, അത് തന്നെ എനിക്കൊരു ഭീഷണിയായിട്ട് നിൽക്കുമായിരുന്നു. ഇനി എനിക്കെതിരെ അവളുമാർ തമ്മിൽ ഒരു ഗൂഢാലോചന നടത്തുന്നുവെങ്കിൽ അത് കണ്ടെത്തിയേ പറ്റൂ. തോൽക്കാനല്ല ഞാൻ ഈ കളി കളിച്ചത്, അത് ജയിക്കാൻ തന്നെയാണ്. നാണം കെട്ടവൻ, 50 ലക്ഷത്തിന്റെ ചെക്ക് എന്നിട്ട് എന്റെ കയ്യിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടി. അപ്പൊ തന്നെ കുറിച്ച് ഈ പറയുന്ന രോഹിണിയും ലീനയൊക്കെ പറയുന്നത് എന്തായിരിക്കും? ഏതായാലും താൻ അന്വേഷണം തുടങ്ങി, സത്യാവസ്ഥ കണ്ടെത്താൻ നോക്ക്. ഒന്നുറപ്പാ, തന്റെ നില ഇപ്പൊ പരിങ്ങല്ല. സൂക്ഷിച്ചും കണ്ടും വേണം മോളെ, 100 പേരുടെ ബുദ്ധിയുള്ള ഒരുത്തനുമായിട്ടാ മത്സരിക്കുന്നതെന്ന് ഓർമ്മ വേണം. വീട്ടിലുള്ളവര് പോലും രോഹിണിയെ തള്ളിപ്പതിസതിക്കെ അമ്മച്ചിക്കുമ്പ ജീവിക്കാൻ ഇപ്പൊ രോഹിണിക്ക് താല്പര്യം കാണും. വീട് പണി നിർത്തി വെച്ചേക്കുക, ലോൺ ഉടനെ കിട്ടുമല്ലോ. അറിയില്ല. അതെന്താ അറിയാത്തേ?